സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ വിജയതീരത്തെത്തി. ബംഗളൂരു എഫ് സിയെയും ഈസ്റ്റ് ബംഗാളിനെയും ഞെട്ടിച്ച ഒഡീഷയെ വീഴ്ത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലെത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ കളിയിൽ എ ടി കെ ബഗാനോട് തോറ്റ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടും ബംഗളൂരു എഫ് സിയോടും സമനില വഴങ്ങി. ഈ മത്സരങ്ങളിലെ പിഴവുകളെല്ലാം തിരുത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് ജയം സ്വന്തമാക്കിയത്. ഈ ജയത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അഡ്രിയൻ ലൂണ എന്ന മിഡ്ഫീൽഡറോടാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് ഗോളും ലൂണയുടെ പാസിൽ നിന്നായിരുന്നു. സീസൺ തുടങ്ങും മുൻപേ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷ അർപ്പിച്ച താരമായിരുന്നു ലൂണ. ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനമാണ് ലൂണ ആദ്യ മത്സരം മുതൽ നടത്തുന്നത്. മുൻ മത്സരങ്ങളിലെല്ലാം ലൂണ ഒരുക്കിയ അവസരങ്ങൾ സഹതാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. എന്നാൽ ഒഡീഷയ്ക്കെതിരെ ആദ്യ പകുതിയിൽ നിരാശയായിരുന്നെങ്കിലും രണ്ടാം പകുതിയിൽ എല്ലാം ശരിയായി. അൽവാരോ വാസ്കസിന്റെ ആദ്യ ഗോളിന് ലൂണ നൽകിയ പാസ് ഒന്നാം തരമായിരുന്നു. ഒഡീഷ പ്രതിരോധത്തെ കീറിമുറിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഓഫ്സൈഡ് കെണിയും ലൂണയുടെ പാസിൽ തകർന്നു. പാസിനൊപ്പം നിൽക്കുന്ന വാസ്കേഴ്സിന്റെ ഫിനിഷ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചു. കെ പ്രശാന്തിന്റെ കന്നി ഗോളിന് പിന്നിലും ലൂണയുടെ കാലുകളായിരുന്നു. ഈ ഒരു നിമിഷത്തിനായി 50 മത്സരം കാത്തിരിക്കേണ്ടി വന്നു ലൂണയുടെ പാസിനായി. രണ്ട് ഗോളിനും വഴിയൊരുക്കിയ ലൂണ തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഉറുഗേ താരമായ ലൂണ സ്പെയിനിലും മെക്സിക്കോയിലും ഓസ്ട്രേലിയയിലും കളിച്ചാണ് ബ്ലാസ്റ്റേഴ്സിലെത്തിയിരിക്കുന്നത്. സീസണിലെ ശേഷിച്ച മത്സരങ്ങളിലും ലൂണയുടെ പാസുകൾ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.